നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. പാരിസ്ഥിതികമായ വ്യതിയാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളേറെ മുന്നോട്ട് പോയപ്പോൾ മനുഷ്യർ ഉണ്ടാക്കുന്ന വിപത്തിനെ ചെറുതാക്കി കാണുക ആണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായത്. അത് സ്വാമിജി ഉണ്ടാക്കി തരുന്നു എന്നല്ല, ശാസ്ത്രകാരന്മാരും ഭരണകൂടവും നമ്മുടെ വ്യവസായ സംവിധാനവും ഒക്കെ കൂടി ഇത് വളരെ ചെറുതാണ് വളരെ ചെറുതാണ് എന്നുള്ള തോന്നലാണ്. നമുക്ക് ഓരോരുത്തരിലും വിദ്യാഭ്യാസ രൂപേണ മാധ്യമ രൂപേണ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ. വളരെ ലളിതവൽക്കരിക്കുകയാണ് ഇവരൊക്കെ കൂടി ചെയ്യുന്നതെന്ന് സ്വാമിജി പറയുന്ന പ്രാചീനതയുടെ ഒരു പ്രകൃതി കാഴ്ചപ്പാടിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നുകയാണ് സ്വാമിജി. നമുക്കതുവഴി തന്നെ പോകാമോ? തീർച്ചയായും. നമ്മളിന്ന് നോക്കിക്കാണുകയാണെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം, ഒരു ഇന്ത്യൻ സമൂഹം, അവൻ്റെ കാരണമായിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹിക്കുവാൻ ആദരിക്കുവാൻ, ആ ആദരവ് അവൻ്റെ കോശങ്ങളെ ആതുരത്വം കളഞ്ഞ് സജീവമായ ആരോഗ്യത്തിലെത്തിക്കുമെന്ന് പറയുവാൻ തൻ്റെ ഇടം കാണിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ? അതെ. അവരുടെ ഭാവാത്മക പ്രതിബിംബം ജനിതക രൂപേണ നിങ്ങൾ ആയിത്തീർന്ന ആദ്യത്തെ കോശം മുതൽ അതിൻ്റെ പരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിലനിന്ന് മരണം വരെ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും സ്വാമിജി. അവർ മരിച്ചാലും ഉണ്ടാവും സ്വാമിജി. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ആശ പ്രതീക്ഷ, അവരുടെ അനുഗ്രഹ ആശിസ്സുകൾ, ഇങ്ങനെ ഒട്ടു വളരെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രാദ്യോഗിക സ്വഭാവത്തിൽ എതിർക്കുവാനും പ്രതികരിക്കുവാനും ഒരു വിദ്യാഭ്യാസം തന്ന് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന്, നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ നിന്ന് അവരോട് എതിർത്തും കയർത്തും സംസാരിക്കുവാൻ ഈ വിദ്യാഭ്യാസം കൊണ്ട് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്ത് അതിനായി പദങ്ങൾ ഉതിർക്കുമ്പോൾ നിങ്ങളിലിരിക്കുന്ന അവരാകുന്ന, നിങ്ങളുടെ കോശഭൂമികയിലിരിക്കുന്ന അവരാകുന്ന ഒരു അവബോധം നിങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങുമോ ഇല്ലയോ? ഓരോ വ്യക്തിയിലും ഇരിക്കുന്ന മാതാവും പിതാവും പിതാമഹനും പാരമ്പര്യവും അടങ്ങുന്ന അംശം അവൻ്റെ കർമ്മങ്ങളിലും കലാപങ്ങളിലുമെല്ലാം അവൻ പിതൃപൈതാമഹ പാരമ്പര്യത്തോട് പ്രാദ്യോഗികമായി സമീപിക്കുമ്പോഴെല്ലാം അവനിൽ ഒട്ടേറെ ഓട്ടോടോക്സിനുകൾ വിതച്ച് അവൻ്റെ വാക്ക്, അവൻ്റെ മനസ്സ്, അവൻ്റെ പ്രവൃത്തി കാരണമായി അവൻ്റെ ബുദ്ധിയുടെ താളക്രമങ്ങളെ, അവൻ്റെ മനസ്സിൻ്റെ താളക്രമങ്ങളെ, അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഓരോ വിഷയങ്ങളെയും അനുഭവിച്ചറിയുവാനുള്ള യഥാതഥവും നിർമ്മമവും കേവലവുമായ അറിവുകളെ മാറ്റിമറിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി പരീക്ഷിച്ചറിഞ്ഞ് വെറുമൊരു ഭൗതിക സത്ത മാത്രമാണ് മനുഷ്യൻ, അവൻ്റെ മനസ്സിനോ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ കോശത്തിനോ കോശാന്തരങ്ങൾക്കോ കോശദ്രവത്തിനോ കോശകേന്ദ്രത്തിനോ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും, മലയാള പദങ്ങൾ സംസ്കൃത പദങ്ങൾ ഒക്കെ മനസ്സിലായില്ലെങ്കിൽ ആംഗലേയ പദം ഇന്ന് എളുപ്പം മനസ്സിലാവും. ഇവയ്ക്ക് ഒക്കെ പരിണാമമുണ്ടാക്കുമാറും അത് പരിണാമമുണ്ടാക്കുന്നില്ല. മാതാവിനോടും പിതാവിനോടും മത്സരിക്കുമ്പോഴും എതിർക്കുമ്പോഴും അവരെ നിഷേധിക്കുമ്പോഴും
കോശങ്ങൾ വളർച്ചയെ പ്രാപിക്കുന്നു, ആരോഗ്യമുണ്ടാകുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു ആയുധം കയ്യിലുണ്ടല്ലോ. അതെ. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കും വൈദ്യശാസ്ത്രജ്ഞന്മാർക്കും ജീവശാസ്ത്രജ്ഞന്മാർക്കും നരവംശ ശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ ഒന്നിച്ചിരുന്ന് ഈ പരീക്ഷണം നടത്താമല്ലോ. അതെ സ്വാമിജി. കൃത്യമായ കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ വളരെ കൃത്യതയോടുകൂടി പരീക്ഷിച്ചറിഞ്ഞിട്ട് പ്രാദ്യോഗികമായ ഈ വിദ്യാഭ്യാസം നേട്ടങ്ങൾ തന്നിട്ടുണ്ട്. അത് വെറും വഴിപ്രവരന്മാർക്ക് വേണ്ടി ഉപഭോക്താക്കളെ സൃഷ്ടിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. നിങ്ങളുടെ ആരോഗ്യത്തിന് സംഭാവനയാണ് ചെയ്തത്. നിങ്ങൾ നിലകൊള്ളുന്ന ശാസ്ത്രത്തിൻ്റെ മാതൃകയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രഘോഷണം ചെയ്യുന്ന ശാസ്ത്രത്തെ ശാസ്ത്രമാണെന്ന് ആ മാനദണ്ഡങ്ങളിൽ ജനത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞിട്ട് വേണ്ടേ അതിൻ്റെ മനോഹാരിതയെ ആദ്യം സംസാരിക്കുവാൻ? തീർച്ചയായും സ്വാമിജി, തീർച്ചയായും അങ്ങനെ തന്നെ വേണമായിരുന്നു. പകരം ജനം നൂറ്റാണ്ടുകളായി ആശ്രയിച്ചു പോന്നിട്ടുള്ള ഒന്ന്, അവൻ ആനന്ദവും സൗകുമാര്യതയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരവും നൽകി പോന്നിട്ടുണ്ടെങ്കിൽ അവയെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവയെ നശിപ്പിച്ച് കളഞ്ഞവർ തന്നെ ഇത് പൗരാണികമായി നശിപ്പിച്ച് കളഞ്ഞതാണ്. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ തറവാടുകളെടുത്താൽ, നായന്മാരുടെയും ഈഴവരുടെയും തറവാടുകളെടുത്താൽ എങ്കിലും ഇവിടുത്തെ ആദിമ ജനങ്ങൾ അത്ര വലിയ തറവാടൊന്നും ഉള്ളവരല്ല. അത് ഞാൻ പറഞ്ഞതിൽ സൂചിപ്പിച്ചു. ഈ കളിയെല്ലാം കളിക്കുന്നത് വടക്കുന്നാഥൻ്റെ മുറ്റത്താണ്. ഇവിടുത്തെ ആദിമ സംസ്കൃതിയുടെ ഈറ്റില്ലത്തിലിരുന്നു കൊണ്ട് ഉന്നതന്മാരായ ജാതി കോമരങ്ങളും ഉന്നതരെന്ന് അവകാശപ്പെടുന്ന ഭരണാധികാരികളും ശാസ്ത്രകാരന്മാരും അരങ്ങ് തകർത്താടുമ്പോൾ നൂറ്റാണ്ടുകളായി തങ്ങളുടെ വിളക്കിൽ കരിന്തിരി ജ്വലിച്ചു നിൽക്കുമ്പോൾ വടക്കുന്നാഥൻ ഇന്നും പൂജയില്ലാതെ നിൽക്കുക തന്നെയാണ്. ഇത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതേ സ്വാമിജി. അപ്പോൾ ആ ഒരു ജനതയെ അങ്ങ് മാറ്റി നിർത്താം. വളരെ ആഡംബരങ്ങളും വിദ്യാഭ്യാസവും വളരെ പരിഷ്കാരവും സിദ്ധിച്ചിട്ടുള്ള ഈ ജനത ഇന്നലെ ഈ പരിഷ്കാരം സിദ്ധിക്കുന്നതിന് മുമ്പ് നിലനിർത്തിയ കാവുകളെങ്കിലും ഉണ്ടായിരുന്നു. അതെ സ്വാമിജി. ഒരു ഭാഗത്ത് മതത്തെ ശ്ലാഘിക്കുകയും പ്രശംസിക്കുകയും മതത്തിന് അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ബ്രാഹ്മണരുൾപ്പെടെ ചെന്നാണ് ഇത് ആവാഹിച്ച് മാറ്റി അവിടെയെല്ലാം സിമന്റ് മന്ദിരങ്ങൾ ഉണ്ടാക്കിയത്. അതെ അതെ സ്വാമിജി, ശരിയാണ്. ശരിയാണ് സ്വാമിജി. മലബാറിലൊക്കെ അത്തരം ഇഷ്ടംപോലെ സ്മാരകങ്ങൾ നിലനിൽക്കുന്നു ഇന്ന്. കാവുകളുടെ കാവുകൾ നഷ്ടപ്പെട്ടു. അതെ. മരങ്ങൾ വെട്ടി, മരങ്ങൾക്ക് പകരം വയ്ക്കാൻ ഒന്നില്ലെന്നും 10 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ, അല്ല, 1 10 മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ശ്രേഷ്ഠം 1 മരം വെച്ച് പിടിപ്പിക്കുന്നതാണെന്ന് ഋഗ്വേദവും മറ്റും പറഞ്ഞപ്പോൾ ഋഗ്വേദത്തിലായിപ്പോയി ഈ അവാക്കുന്നതുകൊണ്ട് അത് പാരിസ്ഥിതിക വിജ്ഞാനമല്ലാതായിപ്പോയി. അത് പാരിസ്ഥിതിക വിജ്ഞാനമല്ല എന്ന് പറഞ്ഞത് ഒറ്റക്കാര്യം കൊണ്ടാണ്, ഈ നാട്ടിലുണ്ടായ പ്രാചീനമായ വൈദിക ശാഖയുടെ വാക്കുകളായതുകൊണ്ടാണ്. ഒരു ഭാഗത്തെ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ അത് വ്യാഖ്യാനിച്ചുത്തമമാണെന്ന് പറയുമ്പോൾ കൃത്യമായ ഭാഷയിൽ നേരിട്ടെഴുതിയിരിക്കുന്നത് പോലും അംഗീകരിക്കുവാൻ വളച്ചോ തിരിച്ചോ അല്ല നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു. എന്തായിരിക്കും കാരണം? ഞാൻ പറഞ്ഞ കരിന്തിരി തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും സ്വാമിജി, തീർച്ചയായും. അതല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പാരിസ്ഥിതിക പ്രഘോഷണത്തിനോടുമ്പോൾ ഇന്നലെ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞ എത്ര കാവുകളുണ്ട്? ബൗദ്ധികതയുടെ എതിർപ്പ് കൊണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് മതത്തോടുള്ള സ്നേഹത്തിൻ്റെ സംശ്ലേഷണം കൊണ്ട് ആവാഹിച്ചു മാറ്റിയത് വെട്ടിക്കളയാൻ വേണ്ടിയായിരുന്നു. അതെ 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 സ്വാമിജി.
നക്കിക്കൊന്നും കുത്തിക്കൊന്നും തകർത്ത പ്രകൃതി. അത് പദം മനസ്സിലായോ? ഈ നാടിന്റെ പ്രാണനാണെന്ന് പറയുന്ന, ഇതിന്റെ അനുഷ്ഠാനങ്ങൾ പേർന്നു എന്ന് പറയുന്ന സംഘങ്ങളും സംഘടനകളും ഈ നാടിന്റെ സംസ്കൃതിയെ നക്കിക്കൊല്ലുകയായിരുന്നു ഇത്രയും കാലം. ഇതിനെ എതിർത്തവർ കുത്തിക്കൊല്ലുകയുമായിരുന്നു. കുത്തിക്കൊല്ലുന്നതിനേക്കാൾ അപകടകരമാണ് തീർച്ചയായും നക്കിക്കൊല്ലുന്നത്. മനസ്സിലായി സ്വാമിജി? ഇത് മനസ്സിലായി. പാരിസ്ഥിതിക പ്രശ്നത്തെ പഠിക്കുമ്പോൾ ഇത് പ്രത്യേകം പഠിക്കേണ്ടതാണ്. അതെ. വയലുകൾ നമ്മൾ നികത്തിയപ്പോൾ ഇന്നലെയുടെ തച്ചനാണ് വന്നിരിക്കുന്നതെങ്കിൽ ശരിയായൊരു പറമ്പിൽ വീട് പണിയുന്നതിനേക്കാൾ ചെലവുണ്ടാവും വയലിൽ പണിതാലെന്നാണ് പഠിപ്പിക്കുക. എന്താണ് ആ ചെലവ്? പറമ്പിൽ പണിയുന്ന സമയത്ത് അതിൽ ജീവനുള്ള ജീവജാലങ്ങൾ ഓടിപ്പോനൊരിടയുണ്ട്. ആ പറമ്പ് എങ്ങനെയുള്ളതാണ്? അതൊരു ശ്മശാനമാണെങ്കിൽ അതിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന അസ്ഥികൾ ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ജീവികളുണ്ട്. അതിനെ പരിണമിപ്പിച്ച് ഫോസ്ഫറസായും ഗന്ധകമായും ഒക്കെ മണ്ണിന് നൽകേണ്ടി വരുന്ന ആ ജീവജാലങ്ങൾ അവിടെ ഹിംസിക്കപ്പെടും. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല സ്വാമിജി. കാരണം ശ്മശാന ഭൂമിയിൽ വീടെടുക്കരുത് എന്നുള്ള ഒരു എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ ഒരു പാരിസ്ഥിതികമായ ഒരു, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശാസ്ത്രകാരന്റെ അന്തർനേത്രങ്ങൾ ഉണർന്നു കാണുന്ന കാഴ്ചകളെ തിരിച്ചറിയാൻ അറിയാത്തൊരു ജനതയോട് അത് ദോഷമാണെന്ന് പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതെ സ്വാമിജി. അല്ലാതെ അവനോട് അതിൻ്റെ സാങ്കേതികത്വം മുഴുവൻ പറഞ്ഞു കൊടുക്കണമെന്നാണ് നിങ്ങൾ ആധുനികർ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ആധുനികർ കണ്ടെത്തുന്ന കാര്യങ്ങൾ മുഴുവൻ ജനതയെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങളും അത് പ്രചരിപ്പിക്കുന്നത്. അതെ സ്വാമിജി. ലോകത്തൊരിക്കലും അത് സാധ്യമല്ല. ലോകത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും ശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ സർവജനീനമായി വന്നിട്ടില്ല. നൂറ്റാണ്ടുകളിലൂടെയാണ് ശാസ്ത്രത്തിൻ്റെ ഗതീയത സാധാരണ ജനതയ്ക്ക് പ്രാപ്യമാകുന്നതിൻ്റെ അടുത്തുപോലും എത്തുന്നത്. അതെ സ്വാമിജി. എങ്കിലും ആധുനികമായ ശാസ്ത്രത്തിൻ്റെയും പാശ്ചാത്യമായ ശാസ്ത്രത്തിൻ്റെയും വികാസ പരിണാമങ്ങളെ നോക്കിയാൽ അത് ജനതയ്ക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ ലളിതവും അവക്രവുമായ ഒരു ഭാഷയിലാണ് ഭാരതീയ ശാസ്ത്ര മാതൃകൾ നിത്യജീവിതത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിച്ചതും വളർത്തിക്കൊണ്ടുവന്നതുമെന്ന് ആയുർവേദാദികളുടെ വികാസ പരിണാമങ്ങൾ നോക്കിയാൽ പോലും നിങ്ങൾക്ക് ബോധ്യമാവും. ശരിയാണ് സ്വാമിജി, ശരിയാണ്. നിങ്ങൾക്കിന്ന് പാശ്ചാത്യമായ ഒരു മരുന്നും വേറൊരു മരുന്നും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ അറിയണമെങ്കിൽ എത്ര കാലം പഠിക്കണം? ഇന്നും ഒരു 50 വയസ്സുള്ള ഒരാളിന് ഒരു വൈദ്യൻ ഗുൽഗുലു തിക്തക കഷായമോ ഗുൽഗുലു തിക്തകം ഘൃതമോ കുറിച്ചു കൊടുക്കുമ്പോൾ വൈദ്യൻ അയാളുടെ കുട്ടിക്ക് കുറിച്ചു കൊടുത്ത മരുന്ന് അയാളില്ലാത്ത ഒരു അവസരത്തിൽ കുട്ടി വീട്ടിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രായമായവൻ എത്തിയാൽ, മക്കളെ ഇത് കഴിക്കുമ്പോൾ ചോറിൽ വെള്ളമരുത്, വറുത്തതുപോലെ ആയിരിക്കണം, ഇതിന് കൂട്ടാൻ കൂട്ടുമ്പോൾ കായും ചേനയും ഇട്ട് മോര് കാച്ചിതേ കഴിക്കാൻ പറ്റുള്ളല്ലോ, അത് നീ അറിഞ്ഞില്ലേ, നിന്നോടിത് പറഞ്ഞെന്നില്ലേ വൈദ്യൻ എന്ന് ചോദിക്കാനുള്ളൊരു വിവരം ഓരോ കുടിലുകളിൽ പോലും ഉണ്ടായി. ഓരോ കുടിലുകളിൽ പോലും പ്രായമായവരിലുണ്ടായിരുന്നു. അതെ സ്വാമിജി. അപ്പോൾ ഒരു ശാസ്ത്രകാരൻ തെറ്റായ ഒരു നിഗമനത്തിലേക്ക് ജനതയെ കൊണ്ടുപോകുന്നുവെന്ന് തോന്നിയാൽ അതിനെ തടഞ്ഞു നിർത്തുവാനുള്ളൊരു കഴിവ് ജനതയ്ക്ക് കുറേ ഭാഗങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാം അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും. അതെ സ്വാമിജി. ഒരു പ്രാശ്നികൻ വന്ന് ജ്യോതിഷത്തിലെ ഒരു ശ്ലോകം ചൊല്ലി കളിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അത് കുമാരസംഭവത്തിലെയോ രഘുവംശത്തിലെയോ മേഘദൂതത്തിലെയോ ശ്ലോകമാണ് ചൊല്ലിയതെങ്കിൽ അന്നുള്ളവൻ അറിയായിരുന്നു ഇത് കളിപ്പിക്കാനാണ് ചൊല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് അർത്ഥം ചോദിക്കുമായിരുന്നു. ആധുനിക വിജ്ഞാനത്തിൻ്റെ ഘട്ടം വന്നതോടുകൂടി ഏതെങ്കിലും ഒന്ന് ചൊല്ലി സമർത്ഥിച്ചാൽ ഇരിക്കുന്നവൻ തലകുലിക്കാനല്ലാതെ ഒപ്പം ജ്യോത്സ്യന്മാർക്ക് തിരക്ക് കൂടുകയും ചെയ്യുന്നു. കൂടുന്നു.
ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ഈ ശാസ്ത്രങ്ങൾ അറ്റുപോയെങ്കിലും അവയുടെ പ്രതീകാത്മക പ്രയോഗങ്ങൾ പണത്തിൻ്റെ ആദായമായി മാറുക മാത്രമാണ് നാം കാണുന്നത്. അതെ സ്വാമിജി, അതെ. പൗരാണികമാകട്ടെ ആധുനികമാകട്ടെ, ശാസ്ത്രം ജനതയിൽ നിന്ന് അന്യമാകുമ്പോൾ, അത് ജനതയുടെ അന്ധവിശ്വാസമായി മാറുമ്പോൾ കച്ചവടം കൊഴുക്കുന്നു എന്നത് പണ്ട് എന്നുമുള്ളതിനേക്കാളേറെ ഇന്നാണ്. അതെ സ്വാമിജി. തച്ചനും ജ്യോതിഷിയും മന്ത്രവാദിയും സിദ്ധനും ശാസ്ത്രകാരനും എഞ്ചിനീയറും ഡോക്ടറും എല്ലാം അരങ്ങ് കൊഴിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇവർക്കൊക്കെ വൻ ഡിമാൻഡും സമ്പന്നന്മാരുമായി മാറുന്നു. ശരിയല്ല? ശരിയാണ് സ്വാമിജി, 100% ശരിയാണ്. ഒരാളും ലളിത ജീവിതത്തിൻ്റെ മാതൃകകളുമല്ല. അതെ. ഉയർന്ന ചിന്തകൾ ഇവർക്കാർക്കും ആവശ്യവുമില്ല. ജീവിതത്തിൻ്റെ സൗഭാഗ്യാതിരേഖങ്ങൾക്ക് പിന്നാലെ ഓടുന്നതിനിടയിലുള്ള ഒരു വെറും മാനേജ്മെൻറ്റ് മാത്രമായി ഇതെല്ലാം അധപ്പതിച്ചിരിക്കുന്നു. അജ്ഞരായ ജനങ്ങൾ ഇവിടെയെല്ലാം വന്ന് ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രാചീനമായിരുന്നു അജ്ഞത എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും അറിവുണ്ടായിരുന്നു പണ്ട്, പുറത്തുനിന്ന് വരുന്ന ഒരുവൻ്റെ അറിവ് സ്വീകരിക്കാതിരിക്കാൻ. ഇന്ന് ഏത് വീടെടുത്താലും പുറത്തുനിന്ന് വരുന്ന ഒരുവൻ്റെ തീരുമാനമാണ് പല വീടുകളെയും ദുഃഖത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിടുന്നത്. ഇതൊരു സമസ്യ മാത്രമായി മാറുകയാണ്. അതെ സ്വാമിജി. ശരിയല്ല? ശരിയാണ് സ്വാമിജി. അപ്പോഴാണ് നാം ആലോചിക്കേണ്ടത്, പാരിസ്ഥിതികമായി നോക്കിയാൽ ഒരാൾ ഒരു മരം വെച്ച് സംരക്ഷിച്ചാൽ, ഒരു ജീവിയെ സംരക്ഷിച്ചാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന പരിഹാരം പോലും ഉണ്ടാക്കാൻ നമ്മുടെ പുരോഗതിക്ക് പറ്റുമോ എന്ന് ആലോചിക്കുക. അതെ സ്വാമിജി. അവിടെയാണ് സൃഷ്ടിയുടെ രണ്ട് അംശങ്ങളിൽ ഈ ആന്ദോളനം ചേർത്ത് വെച്ച് നാം പഠിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ സ്വരൂപം പഠിക്കാൻ സൃഷ്ടിക്ക് രണ്ട് തലമുണ്ട്. പറയൂ സ്വാമിജി. ഒന്ന് പ്രപഞ്ച സൃഷ്ടി, അതിന് രണ്ട് തലമുണ്ട്, അണ്ഡജം, സ്വേദജം, ഉൽഭിഞ്ചം. മുട്ടയിട്ട് വിരിയുന്നവ, ജരായുജം, ഗർഭം ധരിച്ച് പ്രസവിക്കുന്നവ. ചില പ്രത്യേകതരം അമിനോ അമ്ലങ്ങൾ വിയർപ്പ് മുതലായവയിൽ ഉണ്ടായിട്ട് അവയിൽ നിന്ന് ഉണ്ടാകുന്നവ. ഇങ്ങനെ തുടങ്ങി ജീവജാലങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ട് സ്വാമിജി. അവയുണ്ടാകുമ്പോൾ അവയിൽ നിന്ന് പരിണമിച്ച് പരിണമിച്ചുണ്ടാവും ഒട്ടു വളരെ ജീവജാലങ്ങൾ. ഈ ജീവജാലങ്ങളെല്ലാം ഒറ്റയടിക്ക് സ്വയംഭൂവായി ഉണ്ടാവും. പർജന്യ സങ്കല്പം കൂടിയ മഴയിലും മറ്റും ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടാവും. നമ്മൾ മുമ്പൊരിക്കൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്വാമിജി, ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്. മഴവെള്ളത്തിൽ മത്സ്യമുണ്ടാകുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വരുന്ന സൃഷ്ടി, സസ്യങ്ങൾ, ജന്തുക്കൾ ഒക്കെ പ്രകൃതിയിൽ നിന്ന്, മൂലപ്രകൃതിയിൽ നിന്ന് പരിണമിച്ച് സ്വയമേവാഗതമായി ഉണ്ടായി വികസിച്ച് വളർന്നു വരുന്ന പ്രക്രിയയെ പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടി എന്ന് പറയാം. ഈശ്വരൻ എന്നുള്ളതിന് കൃഷ്ണനെന്നോ രാമനെന്നോ കർത്താവെന്നോ അള്ളാവെന്നോ ഒന്നും നിങ്ങൾ പേരിടണമെന്നില്ല. പേരിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അവർക്ക് ഇടാൻ വൈഷമ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജ്ഞാതമായൊരു കേന്ദ്രത്തിൽ നിന്നും അങ്ങ് ധരിച്ചാലും മതി. നിങ്ങൾക്കത് ജ്ഞാതമാകുന്ന വരെയെങ്കിലും ഇതുള്ളതായി സ്വീകരിച്ചേ പറ്റൂ, ഒരു സങ്കല്പത്തിലെങ്കിലും. കാരണം ഈ സൃഷ്ടിയുണ്ട്. ഊർജ സംബന്ധിയായോ ജീവസംബന്ധിയായോ ആ ജൈവ തലത്തെ സൃഷ്ടിക്കുവാൻ പറ്റിയ ഒരു പ്രക്രിയയും ആ പ്രക്രിയയ്ക്കൊരു ബീജവുമുണ്ട്.
അതിന് പേര് നിങ്ങൾ എന്തിട്ടാലും വലിയ വിരോധമൊന്നുമില്ല. ഇടിയുണ്ടായിട്ടാണ്, മിന്നലുണ്ടായിട്ടാണ്, മുട്ടേഷൻ കൊണ്ടാണ്, ആ പ്രക്രിയ എവിടെയുണ്ട്? ഒരു സർജന പ്രക്രിയയും സർജന പ്രക്രിയക്ക് കാരണമായ ഒരു പിതാവുമുണ്ട്, ഒരു പ്രജാപതിയുണ്ട്. അത് ഭൗതികമോ ആധ്യാത്മികമോ അതൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം ജീവമാണ്, ചേതനയാണ്. ചിജ്ജടങ്ങളുടെ ഈ സംഘാതത്തിന് ആവിർഭവിക്കുവാനൊരു ആവിർഭാവ ബിന്ദുവും ആവിർഭാവത്തിനൊരു മാതൃകയും ആവിർഭവിക്കുന്നതിന് കാരണമായ ഒരു പ്രക്രിയയും ഉണ്ട്. അത് നിങ്ങൾ ഊർജതന്ത്രത്തിലൂടെ പോയാലും രസതന്ത്രത്തിലൂടെ പോയാലും ജീവശാസ്ത്രത്തിലൂടെ പോയാലും ആധ്യാത്മിക ശാസ്ത്രത്തിലൂടെ പോയാലും ധ്യാനിച്ച് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴുൾപ്പെടെ അജ്ഞേയമായിരിക്കുന്നതും ഒരുപക്ഷെ ആർക്കെങ്കിലും സുഹൃതികളായവർക്ക് അപരോക്ഷമായി മാത്രം ബോധ്യമാകുന്നതും ആയ ഒന്നാണത്. ഏതായാലും നമുക്കത് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇല്ല എന്നല്ല, അങ്ങനെ ഏതോ ഒന്നുണ്ട് എന്നാണ് നമുക്കും മനസ്സിലാവുക. നമുക്കറിയില്ലെന്നേ പറയാനാവൂ. തീർച്ചയായും സംശയം. അറിയില്ലാത്ത അതിനെക്കുറിച്ച് അറിയുന്നവർ പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. അത് തെറ്റായാലും അവർ തെറ്റ് പറഞ്ഞു തരുമോ ശരി പറഞ്ഞു തരുമോ എന്ന് പിന്നെ ചിന്തിക്കാനുള്ള ഒരേ ഒരു ഏർപ്പാട് അവരുടെ ജീവിതക്രമം മാത്രമാണ്. ഇതിൽ നിന്ന് അവർ ലാഭമുണ്ടാക്കാനാണോ പറഞ്ഞത്, നഷ്ടമുണ്ടാക്കാനാണോ പറഞ്ഞത്, ഇതിൽ നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരറിവ് തരാനാണോ പറഞ്ഞത് എന്നുള്ള അവരുടെ കേവലമായ സ്വഭാവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ശാസ്ത്രം വ്യക്തിയുടെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്.